കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എഴുതി തന്നിട്ട് കുറെ ദിവസമായി. നിന്റെ ചേട്ടൻ കാലു പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് അവൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരേണ്ടെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ അവൻ പോയല്ലോ, ഇനി ഇറങ്ങി തന്നേ പറ്റൂ. മാഡം, ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഗോപാൽജി തന്ന കാശ് ഞാൻ തിരിച്ചടയ്ക്കാം. ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരണം. അങ്ങനെ കാശ് തന്ന് തിരിച്ചു വാങ്ങാനേ ഈ വീട് പണയം വെച്ചിട്ടുള്ളതല്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാ. ഇത് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കും. ചാച്ചു, ഈ വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത് മോളെ. ഇതൊക്കെ പഴയ സ്റ്റൈല് വീടല്ലേ, നമുക്ക് പൊളിച്ച് പുതിയത് പണിയാം. ദയവ് ചെയ്ത് പഴയ വൈരാഗ്യം മനസ്സിൽ വെച്ച് പെരുമാറരുത്. നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചടച്ചോളാം. ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മയായിട്ട് ഈ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അത് നശിപ്പിക്കരുത്. നശിപ്പിക്കും. നിനക്ക് വേണ്ടപ്പെട്ടതെല്ലാം ഞാൻ നശിപ്പിക്കും. എന്നാലേ ഞാൻ അനുഭവിക്കുന്ന വേദന നീ മനസ്സിലാക്കുള്ളൂ. ഇവരോടൊക്കെ എന്തിനാ സംസാരിച്ചു നിൽക്കുന്നേ മോളെ? ചന്ദ്ര, ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്. അകത്തേക്ക് കയറല്ലേ, ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ. വഴിന്ന് മാറിക്കടി മാറി നിൽക്കാൻ. വീട്ടിലെ പെണ്ണുങ്ങളോടാണോ ശൗര്യം കാണിക്കുന്നത്? ഈ കൈകൊണ്ടല്ലേ നീ ഇവളെ തള്ളിയത്? ജീവൻ വേണമെങ്കിൽ ഗിരി, ഈ വീടിപ്പോ ഗോപാലേട്ടൻ ശാലിനിയുടെ പേര് വാങ്ങിക്കഴിഞ്ഞു. വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഗോപാലേട്ടൻ ഇഷ്ടപ്പെടില്ല. എന്താ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്റെ അച്ഛനെ എതിർക്കൂ? ഇന്നേ വരെ ഗോപാൽജിയോട് ഞാൻ നിറുകേട് കാണിച്ചിട്ടില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? പെട്ടെന്നൊന്നും അല്ല മാറാൻ പറയുന്നത്. ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസമായി. ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ മഹേഷ് ആണ്. അവനോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിരുന്നു. അവനെല്ലാം സമ്മതിച്ചതുമാണ്. അവനത് നിങ്ങളോട് പറയാത്തത് ഞങ്ങളുടെ വിഷയമല്ല. ഇതുവരെ നിങ്ങൾ ഇവിടെ കഴിയാൻ സമ്മതിച്ചത് എന്റെ വിശാല മനസ്കഥ. അത് ചൂഷണം ചെയ്ത് ഇവിടെ തമ്പടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറക്കി വിടാൻ എനിക്ക് വേറെ വഴികൾ അറിയാം. വെറുതെ ചിരിപ്പിക്കല്ലേ കൊച്ചേ, നീ കൊണ്ടുവന്ന രണ്ടാളുകളാ തിരിഞ്ഞു പോലും നോക്കാതെ ഓടിക്കളഞ്ഞത്. അതുകൊണ്ട് ആ വഴിക്ക് എന്തെങ്കിലും നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. എന്തായാലും ഇന്ന് ഇവരിവിടെ നിറങ്ങാൻ പോകുന്നില്ല. നിങ്ങൾ നാളെ വാ, അതിനുള്ളിൽ എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ രാത്രി ഇവരെ ബുദ്ധിമുട്ടിക്കാൻ ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചു എന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ഹോട്ടലിൽ ഞാൻ തീയിടും.
ഇപ്പൊ കൈ കിട്ടിയതല്ലേ ഉള്ളൂ, വെറുതെ നഷ്ടം വരുത്തി വെക്കണോ? നീ എന്നെ ഭീഷണിപ്പെടുത്തുവല്ലേ, കവണിച്ച് തരാഞ്ഞ വാ ചാച്ചു. ഞാൻ മുകുന്ദനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം, നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ അകത്തേക്ക് ചെല്ലേ.